നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കേരള നവോത്ഥാന നായകൻ വാക്ഫടാനന്ദനാണ്. ആരാണ് വാക്ഫടാനന്ദൻ? ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1855 മുതൽ 1939 വരെയാണ്. ശ്രദ്ധിക്കുക, വാക്ഫടാനന്ദൻ്റെ കാലഘട്ടം 1855 മുതൽ 1939 വരെയാണ്. അത് ഓർത്ത് വയ്ക്കും. ഇദ്ദേഹം ജനിക്കുന്നത് 1885 കണ്ണൂർ ജില്ലയിലെ പാഡ്യം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ 1885 പാഡ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് വാക്ഫടാനന്ദൻ ജനിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം ഓർത്ത് വയ്ക്കുക, വയലേരി കുഞ്ഞിക്കണ്ണൻ. എന്തെന്നാണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. വാക്ഫടാനന്ദൻ്റെ ഗുരുവായിരുന്നു ബ്രഹ്മാനന്ദ ശിവയോഗി. വയലേരി കുഞ്ഞിക്കണ്ണന് വാക്ഫടാനന്ദൻ എന്ന പേര് നൽകിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. വാക്ഫടാനന്ദൻ്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് വാക്ഫടാനന്ദൻ എന്ന പേര് നൽകിയത്. ബാല്യകാല നാമം എന്തെന്നാണ്? വയലേരി കുഞ്ഞിക്കണ്ണൻ. മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. ശ്രദ്ധിക്കുക, മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാക്ഫടാനന്ദനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത്, ശ്രദ്ധിക്കുക, ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ബോധാനന്ദ സ്വാമികളാണ്. അപ്പം മലബാറിലെ ശ്രീനാരായണ ഗുരു വാക്ഫടാനന്ദനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ പിൻഗാമി എന്നറിയപ്പെടുന്നത് ബോധാനന്ദ സ്വാമികളാണ്. ഇത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. അടുത്ത് വാക്ഫടാനന്ദൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് വിളിപ്പേരുകൾ അല്ലെങ്കിൽ അപരനാമങ്ങൾ എന്തൊക്കെ നോക്കാം. വി കെ ഗുരുക്കൾ, ബാലഗുരു, കതർ ധരിച്ച സന്യാസി, ആത്മീയ വിപ്ലവകാരി. ഓർക്കുക, വാക്ഫടാനന്ദൻ്റെ വിളിപ്പേരുകൾ എന്തൊക്കെയാണ്? വി കെ ഗുരുക്കൾ, ബാലഗുരു, കതർ ധരിച്ച സന്യാസി, ആത്മീയ വിപ്ലവകാരി. ഓർമ്മിച്ച് വയ്ക്കുക, വാക്ഫടാനന്ദൻ്റെ അപരനാമങ്ങളാണ് ഇവയൊക്കെ. 1914 വാക്ഫടാനന്ദൻ ആലുവയിൽ ചെന്ന് ശ്രീനാരായണ ഗുരുവിനെ കാണുകയും ശ്രീനാരായണ ഗുരുവിൻ്റെ സന്ദേശങ്ങളും അദ്ദേഹത്തിൻ്റെ ആശയങ്ങളും മലബാറിൽ നടപ്പിലാക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് വാക്ഫടാനന്ദനെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്ന് വിളിക്കുന്നത്. ഓർത്തു നോക്കി. 1906 തത്വപ്രകാശിക എന്ന പേരിലുള്ള ഒരു സംസ്കൃത സ്കൂൾ കോഴിക്കോട് കാരപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് വാക്ഫടാനന്ദൻ ആരംഭിച്ചു. വർഷം 1906. സ്കൂളിൻ്റെ പേര് തത്വപ്രകാശിക. ഏത് സ്കൂളാണ്? സംസ്കൃത സ്കൂളാണ്. എവിടെയാണ് സ്ഥാപിച്ചത്? കോഴിക്കോട് കാരപ്പറമ്പ്. 1911 രാജയോഗാനന്ദ കൗമുദി യോഗശാല എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ഒരു സ്ഥാപനം കോഴിക്കോട് വാക്ഫടാനന്ദൻ ആരംഭിക്കുകയുണ്ടായി. രാജയോഗാനന്ദ കൗമുദി യോഗശാല. ഇത് ഈ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാന ആവശ്യം എന്ന് പറയുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാജയോഗാനന്ദ കൗമുദി യോഗശാല എന്ന് പറയുന്ന പ്രസ്ഥാനം 1911 വാക്ഫടാനന്ദൻ കോഴിക്കോട് ആരംഭിക്കുന്നത്. 1917 ആത്മവിദ്യാ സംഘം എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നു. പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിച്ചിട്ടുണ്ട്, ആത്മവിദ്യാ സംഘത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആരാണ്? വാക്ഫടാനന്ദൻ. വർഷം 1917. ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ പേരിലാണ് ആത്മവിദ്യാ സംഘ മഹോത്സവം നടക്കുന്നത്. ആത്മവിദ്യാ സംഘ മഹോത്സവം നടക്കുന്നത് ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ പേരിലാണ്. ആത്മവിദ്യാ സംഘ മഹോത്സവം എവിടെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ ആലപ്പുഴ പുന്നപ്രയിലാണ്. ആലപ്പുഴ പുന്നപ്രയിലാണ് ആത്മവിദ്യാ സംഘ മഹോത്സവം നടക്കുന്നത്. ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. ഏതാണ്? ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം. അത് പുറത്തിറങ്ങിയ വർഷമാണ് 1921.
പ്രധാനപ്പെട്ട മൂന്ന് മാസികകൾ ബ്രഹ്മാൻ വാക്ഫടാനന്ദൻ പുറത്തിറക്കി. പ്രധാനപ്പെട്ട മൂന്ന് മാസികകൾ, ഒന്നാണ് ശിവയോഗ വിലാസം. വർഷം കൂടി ഓർക്കുക, 1914. ശിവയോഗ വിലാസമാണ് ആദ്യ മാസിക. ആര് പുറത്തിറക്കിയത്? വാക്ഫടാനന്ദൻ. വർഷം 1914. രണ്ടാമത്തെ മാസികയാണ് ആത്മവിദ്യാ കാഹളം. ആത്മവിദ്യാ കാഹളം വർഷം 1929. വർഷം ഓർത്ത് വയ്ക്കുക. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ആ രണ്ട് വരികളൊന്ന് ഓർത്ത് വയ്ക്കുക. ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഈ രണ്ട് വരികൾ, അതായത് ഈ മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസികയാണ് ആത്മവിദ്യാ കാഹളം. ശ്രദ്ധിക്കുക, ആത്മവിദ്യാ കാഹളം 1929 ഈ മാസിക പ്രസിദ്ധീകരിക്കുന്നത്. ഇതിൻ്റെ മുഖക്കുറിപ്പായിരുന്നു എന്തെന്ന്? ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ, ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെതിർപ്പിൻ. ഈ മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച മാസിക ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? ആത്മവിദ്യാ കാഹളം. അദ്ദേഹം പ്രസിദ്ധീകരിച്ച മൂന്നാമത്തെ മാസികയാണ് യജമാനൻ. മൂന്നാമത്തെ മാസികയാണ് യജമാനൻ. വർഷം 1939. മൂന്ന് വർഷം ഓർക്കുക. ശിവയോഗ വിലാസം 1914, ആത്മവിദ്യാ കാഹളം 1929, യജമാനൻ 1939. സാമൂഹിക നന്മയ്ക്കും സമത്വത്തിനും വേണ്ടി പ്രീതിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാക്ഫടാനന്ദൻ. വർഷം 1927. ശ്രദ്ധിക്കുക, പ്രീതിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാക്ഫടാനന്ദനാണ്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഭോജനം നമ്മൾ പഠിച്ചിട്ടുണ്ട്. പന്തിഭോജനം, തൈക്കാടയ്യ, ഓർത്തു വയ്ക്കുക. പന്തിഭോജനം നടത്തിയത് ആരാണ്? തൈക്കാടയ്യ. സമപന്തിഭോജനം, വൈകുണ്ഠസ്വാമികൾ. സമപന്തിഭോജനം നടത്തിയത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. മിശ്രഭോജനം, മിശ്രഭോജനം നടത്തിയത് ആരാണ്? സഹോദരൻ അയ്യപ്പൻ. അടുത്ത് പട്ടിസദ്യ, പട്ടിസദ്യ നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഓർത്ത് വയ്ക്കുക, പട്ടിസദ്യ നടത്തിയ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ പ്രീതിഭോജനം വാക്ഫടാനന്ദൻ, പന്തിഭോജനം തൈക്കാടയ്യ, സമപന്തിഭോജനം വൈകുണ്ഠസ്വാമികൾ, മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പട്ടിസദ്യ നടത്തിയത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. വാക്ഫടാനന്ദൻ ആരംഭിച്ച ഒരു കർഷക സംഘടനയുണ്ട്. കർഷക സംഘടന 1925 വാക്ഫടാനന്ദൻ ആരംഭിച്ച് ഇന്നും നിലവിൽ നിൽക്കുന്ന, നിലവിലുള്ള ഒരു കർഷക സംഘടനയുണ്ട്. അതിൻ്റെ പേരാണ് ഊരാലുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. എന്താണ്? ഊരാലുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം. ഇന്ന് ഇതറിയപ്പെടുന്ന പേര് ഊരാലുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്നും നിലവിലുള്ള കർഷക സംഘടനയാണിത്. ഓർക്കുക, ഇത് ആരംഭിച്ചത് ആരാണ്? വാക്ഫടാനന്ദനാണ്. ആരാണ് ആരംഭിച്ചത്? വാക്ഫടാനന്ദൻ ആരംഭിച്ച ഊരാലുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘമാണ് വാക്ഫടാനന്ദൻ ആരംഭിച്ച കർഷക സംഘടന. വർഷം 1925. ഇന്ന് അതിൽ പല രൂപങ്ങളും ഭാവങ്ങളും എല്ലാം മാറ്റി ഊരാലുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ അടുത്തിടെയുള്ള ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ഊരാലുങ്കൽ ലേബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഊരാലുങ്കൽ ലേബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെ? എവിടെയാണ്? കോഴിക്കോടാണ് ആൻസർ. എവിടെയാണ്? കോഴിക്കോട്. അടുത്ത് ശ്രദ്ധിക്കുക, ക്ഷേത്രങ്ങളിലെ ഇളനീരാട്ടം, ക്ഷേത്രങ്ങളിലെ ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാക്ഫടാനന്ദനാണ്. അതോടൊപ്പം ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വാദിച്ചതും വാക്ഫടാനന്ദനാണ്. ആ രണ്ട് പോയിൻ്റ് ഓർമ്മിച്ച് വയ്ക്കുക. ക്ഷേത്രങ്ങളിലെ ഇളനീരാട്ടം തെറ്റാണെന്ന് വാദിച്ചു, ജാതി പ്രമാണം ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണെന്നും വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? വാക്ഫടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളൊന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ആത്മവിദ്യ, ആത്മവിദ്യ ലേഖമാല. ശ്രദ്ധിക്കുക, ആദ്യത്തേതാണ് ആത്മവിദ്യ,
ആത്മവിദ്യാ ലേഖമാല, അത്യാത്മക യുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാപല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, ഗാന്ധിജിയും ശാസ്ത്രവ്യാഖ്യാനം. ഒന്നുകൂടി പറയാം, ആത്മവിദ്യ, ആത്മവിദ്യാ ലേഖമാല, ആധ്യാത്മിക യുദ്ധം, ഈശ്വര വിചാരം, പ്രാർത്ഥനാഞ്ജലി, മാനസചാപല്യം, മംഗളശ്ലോകങ്ങൾ, പ്രാർത്ഥനാ മഞ്ജരി, ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും. ഇവയാണ് വാഗ്ഭടാനന്ദൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ.